നമസ്കാരം. ചെകുത്താന്റെ അടുക്കളയിലേക്ക് വീണുപോയ കൂട്ടുകാരനെ രക്ഷിക്കാൻ സ്വജീവൻ പണയം വെച്ച് സാഹസപ്പെട്ട് ആ ഭീതിജനകമായ ഗുഹയിലേക്ക് ഇറങ്ങിയ സുഹൃത്തുക്കൾക്ക് ജന്മം കൊടുത്ത നാടിന്റെ പേരാണ് നമ്മുടെ കേരളം. കാലിൽ കുടുങ്ങിയ ചരട് ഇലക്ട്രിക് പോസ്റ്റിന്റെ തുഞ്ചത്ത് കുരുങ്ങി ബന്ധനസ്ഥനായി പോയ പ്രാവിനെ രക്ഷിക്കാൻ ഒരു ഫോൺ കോളിൽ ഓടിയെത്തിയ യൂണിഫോം ധാരികൾ, അവരും നമ്മുടെ കേരളത്തിലാണുള്ളത്. അവരുടെ പേര് അഗ്നിശമന രക്ഷാസേന എന്നാണ്. ഇരുട്ടിൽ ഉരുൾപൊട്ടി വീടുകൾക്ക് മീതെ പതിച്ചപ്പോഴൊക്കെ പോലീസും രക്ഷാസേനയും എത്തുന്നതിന് മുമ്പേ തൂമ്പയും മൺവെട്ടിയും മുതൽ JCB വരെയും എടുത്ത് ഓടിയെത്തുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അവരുടെ പേര് കേരളീയൻ എന്നാണ്. പെരുമഴയത്ത് ആർത്തൊഴുകിയ പെരിയാറിൻ നടുവിലെ തുരുത്തിൽ കുടുങ്ങിയ നായ്ക്ക് വേണ്ടി പുഴയ്ക്ക് മീതെ കയർകെട്ടി രക്ഷാപ്രവർത്തനം നടത്തിയവരുള്ള നാടുമാണിത്. മാൻഹോളിൽ കുടുങ്ങിപ്പോയ അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി ജീവൻ നഷ്ടപ്പെട്ട നൌഷാദിന്റെ നാടുമാണ് നമ്മുടേത്. വെള്ളത്തിൽ വീണുപോയ ആൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടമാകുമെന്ന് സത്യമറിയാമെങ്കിലും മനുഷ്യൻ ഇറങ്ങാൻ മടിക്കുന്ന മാലിന്യവാഹിനിയിൽ ഇറങ്ങി മണിക്കൂറുകൾ തിരയാൻ മടി കാണിക്കാത്ത മനുഷ്യരുള്ള നാടുമാണ് നമ്മുടെ കേരളം. വഴിയിൽ വാഹനാപകടത്തിൽ പെടുന്നവരെ ബേസിക് ലൈഫ് സപ്പോർട്ടോ വരും വരായികകളോ നോക്കാതെ കയ്യിലും കാലിലും തൂക്കിയെടുത്ത് ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് പായുമ്പോഴും അവർക്കൊറ്റ ചിന്തയുള്ളൂ, അതൊരു മനുഷ്യന്റെ ജീവനാണെന്നുള്ളത്. നാട്ടുകാരും അധികൃതരും രക്ഷാപ്രവർത്തകരും എല്ലാം ചേർന്ന് കൈമേ മറന്ന് പണിയെടുത്ത എത്രയെത്ര അവസരങ്ങൾ! അപ്പോഴെല്ലാം മുന്നിൽ ഒറ്റ കാഴ്ചയെ അവർക്കുണ്ടായിരുന്നുള്ളൂ, മനുഷ്യൻ. കരിപ്പൂർ വിമാനാപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കോവിഡിനെ പോലും വകവെക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരുടെ പേരാണ് മലയാളി എന്നത്. കേരളീയർ ഇക്കാര്യത്തിൽ ഇത്തിരി ഓവറാണ്. പക്ഷേ ആ ഓവർ സ്മാർട്ട്നെസിന്റെ വിലയറിയണമെങ്കിൽ ഉത്തരകന്നഡയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം കണ്ടാൽ മാത്രം മതി. അർജുൻ അപകടത്തിൽപ്പെട്ടത് കർണാടകയിലെ നാഷണൽ ഹൈവേയിൽ ആയതുകൊണ്ട് രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നാഷണൽ ഹൈവേയുടേതാണ്. കർണാടക സർക്കാരിനും പോലീസിനും അതിൽ റോഡില്ലത്ര എന്നാണ് അവർ പറയുന്നത്. എന്താല്ലേ ഓരോ മുടന്ത ന്യായങ്ങളെ! ഇവർ മണ്ണെടുത്ത് 15 മിനിറ്റ് ദൂരത്തേക്ക് പോകുന്നതിന്റെ ടെക്നിക്ക് എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മണ്ണ് നേരെ പുഴയിലേക്ക് തള്ളിയാൽ മതിയല്ലോ, ഇവർ ഹൈവേ മാത്രമാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്, കിളച്ചുള്ളിലേക്ക് പോകുന്നത്. എന്നിട്ടും അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദയനീയം തന്നെയാണ്. ലോകം മുഴുവൻ ഹൈക്കമാൻഡിന്റെ കീഴിലാണെന്ന് കരുതുന്നവർ സ്വാഭാവികമായും ഇപ്പോൾ ചിന്തിച്ചു പോയാൽ തെറ്റാണോ? കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് രാഹുൽ ഗാന്ധിയുടെ ഒരു ഒറ്റ ഫോൺ കോൾ മാത്രം മതിയായിരുന്നു. കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിമാർ ഒന്നടങ്കം ആനയും അമ്പാരിയുമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി മണ്ണിനിടയിൽ കിടക്കുന്ന ആ മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ നാട് പിരിച്ചാൽ ചിലർക്ക് കോളാമ്പി കിട്ടിയതുപോലെ തുപ്പാനാണോ തൂറാനാണോ എന്ന് പോലും അറിയില്ല. ഒരു ജീവൻ മണ്ണിലടിയിലായിട്ട് ഒരാഴ്ചയാകാറായി. കേരളം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി ആ ജീവനെ രക്ഷിക്കാൻ കഴിയാത്തതിൽ സതീശനും ഇനി കുറെ ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരും. കഷ്ടം തന്നെ. കർണാടകയിൽ അപകടത്തിൽപ്പെട്ട അർജുന്റെ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്താണെന്ന് കേരളത്തെ കണ്ട് പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യനെ ചീത്ത വിളിച്ചോളൂ, പക്ഷേ ഒരു ആപത്ത് സമയത്ത് ഈ മനുഷ്യൻ കൂടെ ഉള്ളപ്പോൾ അതൊരു വല്ലാത്ത ധൈര്യമാണ്. ഓക്കി, 2 പ്രളയങ്ങൾ, നിപ്പ, കോവിഡ് തൊട്ട് അവസാനം ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വരെ എത്ര മികച്ച രീതിയിലാണ് ടീം പിണറായി കൈകാര്യം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായ ടീം പിണറായിയുടെ അംഗമായ മേയർ ആര്യ രാജേന്ദ്രൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ചല്ലേ രക്ഷാപ്രവർത്തനത്തിന് കൂടെ നിന്നത്. കർണാടകത്തിൽ ഇത് വല്ലതും നടക്കുന്നുണ്ട്. സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് കോൺഗ്രസും BJP എന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരുപാടിടത്ത് പാലങ്ങളും റോഡുകളും തകരുമ്പോൾ മറ്റു ചിലയിടത്ത് ട്രെയിനുകൾ കൂട്ടിയിടിക്കുകയാണ്. രാജ്യത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കാനുള്ള ഡിസാസ്റ്റർ അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റ് എന്നൊരു സംവിധാനം പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായിരിക്കുകയാണ്. അവർ പശുവിനും വിശ്വാസത്തിനും ദുരാചാര സംരക്ഷണത്തിനും വേണ്ടി തല്ലാനും കൊല്ലാനും വോട്ട് ചെയ്യാനും നികുതി കൊടുക്കാനും മാത്രമുള്ള വെറും കഴുതകൾ മാത്രമാണ്.